മകന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് കോഴിക്കോട് ഉണ്ണികുളത്തെ ഒരു കുടുംബം. കഴിഞ്ഞ February 26 സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയ അല്ലമീന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. മരണം കൊലപാതകമാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ നോക്കണ്ട മോനെ, എന്നും പറയാനും കിട്ടുന്നതിനോട് ഇങ്ങനെ വെള്ളപ്പൂച്ചനൊപ്പം കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്ന എങ്ങനെയാണ് മൂന്ന് കെട്ടും കെട്ടിന്റെ മോനെ ബാധക കൊണ്ടുവച്ച്. വേദന കടിച്ചമർത്തി നീതിക്കായി കരയുകയാണ് ഈ കുടുംബം. കഴിഞ്ഞ February 26 വൈകിട്ട് 7 മണിയോടെയാണ് കോഴിക്കോട് ഉണ്ണികുളം ഇയാട് സ്വദേശിയായ NC അല്ലമീൻ വീട്ടിൽ നിന്നും പോകുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകുന്നുവെന്നാണ് മാതാപിതാക്കളോട് പറഞ്ഞത്. ഏറെ വൈകിയും അല്ലമീനെ കാണാതായപ്പോൾ ഉമ്മ ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നീട് സുഹൃത്തുക്കളോടായി ഒപ്പമുണ്ടെന്ന് അവർ പറഞ്ഞു. കാണാതായതിൻ്റെ പിറ്റേ ദിവസം മുതൽ അല്ലമീൻ്റെ ഫോൺ പ്രവർത്തനരഹിതമായിരുന്നു. സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നത്തിലാണെന്നും വേഗം വരാമെന്നും മറുപടി. പക്ഷെ പിന്നീട് ഒരു വിവരവും ഇല്ലാതായി. ഇതോടെ കുടുംബം വിവരം പോലീസിൽ അറിയിച്ചു. ഇതിനിടയിലാണ് 3-ാം നാളിൽ സമീപത്തെ വീട്ടിന്റെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും എന്ത് വേണേ ചെയ്യൂന്ന് പോലെ 2-3 കൂട്ടുകാർ പറഞ്ഞതാണല്ലോ. എന്റെ ഉറപ്പത് തന്നെ. ശരീരമൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്ന രീതിയിൽ മുഖത്തൊക്കെ അടയാളും പെരടിന്റെ ഇവിടെയൊക്കെ അടയാളൊക്കെ ഉണ്ട്. എങ്ങനെ പറ്റിയതോ എങ്ങനെ പറ്റിയതെന്നൊന്നും അറിയൂല. മകന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് വേദനയോടെ ആവർത്തിച്ചു പറയുകയാണ് ഉമ്മയും ഉപ്പയും. പൂച്ചയെ ഇണചേർക്കുന്ന കാര്യത്തിൽ സുഹൃത്തുക്കളുമായി എന്തോ തർക്കമുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. അനസിന്റെ മോന്റെ ഫോണിലേക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങളെ മോനെ ഞാൻ വെട്ടി കൊല്ലിട്ടോ. ഞാൻ പറഞ്ഞത് എന്തിനാ അയറ്റാ പ്രശ്നം എന്താ വെച്ചപ്പോ ഒന്നും നിങ്ങൾ അതിനൊന്നും പറയണ്ട, ഞങ്ങളെ മോനെ ഞാൻ വെട്ടി കൊല്ലൂന്ന് പറഞ്ഞു. എന്നാൽ കൊടുവള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താതെ ആത്മഹത്യയെന്ന് പറഞ്ഞ് കേസ് ഫയൽ അവിടെ കിടക്കുകയാണ്. ആത്മഹത്യക്കോ അപകടത്തിൽ കിണറ്റിൽ വീണ് മരിക്കാനോ ഒരു സാധ്യതയുമില്ലെന്നാണ് കുടുംബം ഉറപ്പിച്ചു പറയുന്നത്. മകന്റെ മരണം കൊലപാതകമാണെന്നും അവർ ഉറപ്പിക്കുന്നുണ്ട്. പോലീസ് അന്വേഷിച്ച് കൊലയ്ക്ക് പിന്നിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്തി നടപടിയെടുക്കണമെന്ന ആവശ്യവുമായാണ് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ച് കാത്തിരിക്കുന്നത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ അമീനെ ഈ വീട്ടിൽ നിന്നും സുഹൃത്തുക്കൾ വിളിച്ചു കൊണ്ടുപോയി. 3 ദിവസം കഴിയുമ്പോൾ ഇവിടെ എത്തിയത് മൃതദേഹമാണ്. ആത്മഹത്യയല്ല എന്നാണ് കുടുംബം ശക്തമായി പറയുന്നത്. പക്ഷേ കൊലപാതകത്തിലേക്ക് അന്വേഷണം ഇതുവരെയും നീങ്ങിയിട്ടുമില്ല. കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ഈ കുടുംബത്തിന് നീതി നൽകണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ദീപക് ധർമ്മടം.